ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. അങ്ങനെ മൂന്ന് ദിവസത്തെ വീക്കെൻഡ് ഹോളിഡേയ്സിന് ശേഷം നമ്മൾ നാളെ മാർക്കറ്റിലേക്ക് വീണ്ടും പോവുകയാണ്. വളരെ ചെറിയ വീഡിയോ, കാരണം മാർക്കറ്റ് ചെറിയൊരു പാനിക്കുള്ള മോഡിലാണ് ക്രിയേറ്റ് സെൽ ചെയ്തത്, അല്ലെങ്കിൽ ക്ലോസ് ചെയ്തത് എന്ന് പറയാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ എക്സ്ക്ലൂസീവ് റിസർച്ച് വീഡിയോസിനും അതുപോലെ തന്നെ സ്വിംഗ് സജഷൻസിനുമായിട്ട് നമ്മുടെ ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്യാവുന്നതാണ്. അതുവഴി നമുക്ക് നിങ്ങൾ ഞാൻ ചെയ്ത സ്വിംഗ്സ് ട്രേഡുകളും മറ്റും നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അപ്ഡേറ്റ് വീഡിയോകളും അതുപോലെ തന്നെ റിസർച്ച് വീഡിയോസും വരുന്നതാണ്. പിന്നെ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ച് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ ഉപയോഗിച്ച് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിഫ്റ്റി ഒരു ചെറിയ പാനിക്കോട്, കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ട്രേഡിംഗ് കുറവായിരുന്നു. നമുക്ക് മൂന്ന് ദിവസം, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, നാല് ദിവസത്തെ ട്രേഡിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളിയാഴ്ച അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ലോങ് വീക്കെൻഡ് പ്രമാണിച്ചുകൊണ്ടും, മാത്രമല്ല വിലക്കയറ്റത്തിൻ്റെ ചെറിയൊരു പ്രശ്നം, ഇപ്പം നിങ്ങൾക്കറിയാം മീഡിയാസ് ഒക്കെ ഹൈപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളതിൻ്റെ മുന്നേ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടേ ഇരുന്നുണ്ടായിരുന്നു, ഒന്നോ രണ്ടോ ആഴ്ചക്ക് മുമ്പുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോകൾ നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് വരാൻ പോകുന്നൊരു ഇഷ്യൂ ആണ് എന്നുള്ള രീതിയിൽ. ഏഷ്യൻ പെയിൻസിൻ്റെ കാര്യങ്ങളും അതിൻ്റെ റിസൾട്ട് അനുബന്ധിച്ചിട്ടുള്ള കോൺകോളിലുള്ള കാര്യങ്ങളൊക്കെ റിസൾട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിപ്പോൾ കൃത്യമായിട്ട് പോപ്പ് ചെയ്ത് വരുന്നിട്ടുണ്ട്. ഇപ്പോൾ മലയാളം മീഡിയ ന്യൂസുകളടക്കം വിലക്കയറ്റത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഇഫക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആർ ബി ഐ അവസാനം റേറ്റ് കൂട്ടുക, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക എന്നുള്ളതായിരിക്കും അവസാനത്തെ ഒരു, അത് ഈ ഒരു ഡിസംബർ ക്വാർട്ടറിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങോട് കൂടി ചിലപ്പം റിസർവ് ഇൻട്രസ്റ്റ് റേറ്റിനുള്ള കാര്യങ്ങളൊക്കെ കൂട്ടാനുള്ള സാധ്യതകൾ കാണുന്നു. സോ എനിവേ, ഇപ്പോൾ നിഫ്റ്റിയിൽ ചെറിയൊരു സെൻഡിങ്ങോട് കൂടിയായിരുന്നു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. 17,664 ക്ലോസിംഗ്, 133 പോയിന്റിൻ്റെ ഇടിവോട് കൂടി. യു എസ് മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് ഡോ ജോൺസ് ഏകദേശം 64 പോയിന്റും മൈനസിലായിരുന്നു. നാസ്ഡാക്കും സെൻപിയും സ്ലൈറ്റ്ലി പോസിറ്റീവ് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് നെഗറ്റീവ് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നാളെ ആദ്യമായിട്ട് കിട്ടാനുള്ളത് 17,700 എന്ന് പറയുന്ന ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ തന്നെയാണ്. 17,750 ഞാൻ മുന്നുള്ള വീഡിയോയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. 17,750 താഴെ നമുക്ക് നിഫ്റ്റി ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് വരുമെന്നുള്ള കാര്യം. സോ നാളെ നമ്മൾ നോക്കാൻ പോകുന്ന 17,650 to 17,700 എന്ന് പറയുന്ന ക്രൂഷ്യൽ സപ്പോർട്ട് സോൺ തന്നെയാണ്. ഇതെത്ര സമയം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇനി ഇതിന് താഴെയുള്ള ക്ലോസിംഗ് ആണെങ്കിൽ ചെറിയ സമയത്തേക്ക് അല്ലെങ്കിൽ മീഡിയം ടേമിലേക്കെങ്കിലും നമ്മൾ നെഗറ്റീവായേ പറ്റൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ടതൊക്കെ എല്ലാ മാർക്കറ്റിലെ ഒരു റിക്കവറി വരുന്ന സമയത്ത് ഹെവി ആയിട്ടുള്ള സെല്ലിംഗ് വരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ 17,850 to 17,900 ലെവലുകൾ, അല്ലെങ്കിൽ 18,000 ലെവലുകളിൻ്റെ സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് അതാണ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്ന അനൗൺസ്മെൻറ്റുകളും മറ്റുമാണ് ആകെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞത്. പിന്നെ ഈ ആഴ്ച ഐ പി ഒകൾ മാർക്കറ്റിൽ നിന്നും ഐ പി ഒകൾ വലിയ രീതിയിലുള്ള പണം വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്, അതും വേറൊരു കാര്യം. പിന്നെ ആളുകളും കുറച്ച് പ്രിപ്പറേഷൻസ് എടുത്തു തുടങ്ങിയെന്ന് വേണം കരുതാൻ. അവർ വ്യാഴാഴ്ച തന്നെ ലോങ് വീക്കെൻഡ് പ്രമാണിച്ച് നമുക്ക് പുതിയ പ്രൊപ്പോസിയൻസ് ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. സോ അതൊക്കെ കാണുന്ന സമയത്ത് ആൾക്കാരും, ഇൻവെസ്റ്റേഴ്സ്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും കോൺഷ്യസ് ആണ്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൺഷ്യസ് ആണ്. എഫ് ഐ ഐസും ഡി ഐസും സെല്ലിംഗ് മോഡിൽ നിന്നും മാറി. ഏകദേശം എഫ് ഐ ഐസ് സെല്ലിംഗ് മോഡിലായിരുന്നു, ഡി ഐ എസ് ബൈങ് മോഡിലായിരുന്നു. സോ ഓൾ ടുഗെദർ ഒരു വളരെ പ്രിക്കോഷൻസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നാളെ ലെവലുകൾ ഇതാണ്: 17,650 to 17,700 സപ്പോർട്ട് സോണും, 17,800 to 17,850 ഫസ്റ്റ് റെസിസ്റ്റൻസ്, പിന്നെ 950 മുകളിൽ 18,000 വരെയുള്ള റേഞ്ച്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിഫ്റ്റി നോക്കണം. ഓരോ റൈസിലും പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ കുറച്ച് ന്യൂസുകളാണ് നാളെ മുതൽ അങ്ങോട്ട് മാർക്കറ്റിനെ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഈ ആഴ്ച നോക്കാൻ പോകുന്ന മാർക്കറ്റ് രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, MRPL. അടുത്ത വെള്ളിയാഴ്ച MRPLനെ നമുക്ക് വ്യാഴാഴ്ച മുതൽ വലിയ MRPL ചിലപ്പോൾ ഫോക്കസിൽ വന്നേക്കാം. കാരണം ONGC MRPLമായിട്ടുള്ള ഒരു ലൈന മീറ്റിംഗ് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് വാർത്ത. സോ MRPLനെ ശ്രദ്ധിക്കുക. ഒരു 24-25 ദിവസങ്ങളിലൊക്കെ MRPLനായിട്ടുള്ള വാർത്തകൾ ചിലപ്പോൾ വന്നേക്കാം. നടക്കാൻ പോകുന്ന ചർച്ചയാണ്, എന്താകുമെന്ന് നമുക്ക് മാർക്കറ്റ് അതിനനുസരിച്ച് റിയാക്ട് ചെയ്തേക്കാം. സോ അതിനെ നോക്കണം, MRPLനെ, ONGC നോക്കണം. അതുപോലെ തന്നെ MTNL ൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അമെൻഡ് ചെയ്യാനുള്ള ഒരു യോഗം 25 നവംബറിന് ചേരുന്നുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് MTNL ഫോക്കസിലായിരിക്കും. ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ റൈറ്റ് ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 23 നവംബർ മുതലായിരിക്കും അതിൻ്റെ ഓപ്പണിംഗ് ആരംഭിക്കുന്നത്.
ഓപ്പണിംഗ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും യു എസിലേക്ക് യു കെയിലേക്ക് സഞ്ചരിക്കുന്നവർക്ക് ഇനി മുതൽ ക്വാറന്റൈൻ വേണ്ട എന്നുള്ള വാക്ക്, അപ്പോൾ യാത്രക്കാരുടെ എണ്ണം കൂടാം, ഏവിയേഷൻ സെക്ടർ പോസിറ്റീവ് ആയിട്ട് വരാം. സോ അങ്ങനെ ഒരു കാര്യം. പുതിയ ഐ പി ഒസ് ലിസ്റ്റിംഗ് ഉണ്ട്, നാളെ ഗോ ഫാഷൻ്റെ ഐ പി ഒ ക്ലോസിംഗ് ആണ്. അതുപോലെ തന്നെ നിൻ്റെ വ്യൂ ലവ് യുൻ്റെ ഐ പി ഒ ഏകദേശം ലിസ്റ്റിംഗ് വരുന്നത് ഈ ആഴ്ച തന്നെ വരുന്നുണ്ട്. സോ ഇവൻറ്റ് ഫുള്ളാണ്. ജി ഡി പി Q3 ജി ഡി പി ഫിഗർ യു എസിൻ്റെ ഈ ആഴ്ച വരുന്നുണ്ട്. അങ്ങനെ ഇവൻറ്റ് ഫുള്ളായിട്ടുള്ള ഡേയ്സ് തന്നെയാണ് വരാനുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട മറ്റൊരു ദിവസം നമ്മൾ പുറത്തേക്ക് വിട്ടിരുന്നത് എസ്കോട്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എസ്കോട്ട്സിൻ്റെയും ജപ്പാനീസ് ആഗ്രോ ബിസിനസ് കമ്പനി ആയിട്ടുള്ള കൊബോട്ടയുടെ ഡീല് കമ്പനി അനൗൺസ് ചെയ്തു. അപ്പോൾ എസ്കോട്ട്സിൽ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് കണ്ടിട്ടുണ്ട്. അറിയില്ല എത്ര സബ്സ്ക്രൈബേഴ്സ് എസ്കോട്ട്സിന് ആ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. സോ നല്ല രീതിയിലൊരു മൂവ് എസ്കോട്ട്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി മുതൽ MNC ആയി മാറി, എസ്കോട്ട് ഒരു MNC കമ്പനിയായി, മൾട്ടി നാഷണൽ കമ്പനിയായി മാറിയിരിക്കുന്നു. കാരണം 53.5% സ്റ്റേക്ക് ഇനി എസ്കോട്ട്സിൻ്റെത് ജാപ്പാനീസ് ആഗ്രി മേക്കറായിട്ടുള്ള കൊബോട്ടയുടെ കയ്യിലാണ്. ഇനി ഈ കമ്പനിയുടെ പേരും എസ്കോട്ട്സ് കൊബോട്ട എന്നാണ് അറിയാൻ പോകുന്നത്. അതുപോലെ തന്നെ 2,000 per share ഓപ്പൺ ഓഫർ വരാൻ പോകുന്നത്. എസ്കോട്ട്സിൻ്റെ ഏകദേശം 9,370 crore കൊബോട്ട ഇന്ത്യ കൊബോട്ട എസ്കോട്ട്സ് ഇന്ത്യയിലേക്ക് ഇൻജക്ട് ചെയ്യാൻ പോകുന്നത്. 53.5%. ആദ്യം 10% സ്റ്റേക്ക് എടുത്ത് വന്ന കമ്പനിയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ മേജർ സ്റ്റേക്ക്, എസ്കോട്ട്സിൻ്റെ മേജർ സ്റ്റേക്ക് കൊബോട്ടയുടെ കയ്യിലായി എന്ന് വേണം പറയാൻ. സോ ഇനി മുതൽ MNC കമ്പനിയുടെ ഒരു സ്റ്റാൻഡേർഡിലായിരിക്കും എസ്കോട്ട്സ് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എസ്കോട്ട്സ് ഷെയർ ഹോൾഡേഴ്സിനുണ്ടാവും. സ്വാഭാവികമായിട്ടും വരുന്ന സമയങ്ങളിൽ എസ്കോട്ട്സ് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ കൂടുതലാവാൻ സാധ്യതയുണ്ട്. വേദാന്തയുടെ ഡീമർജർ ന്യൂസ് മാർക്കറ്റിന് അത്ര ദഹിച്ചില്ല എന്നാണ് കാണുന്ന സാധിക്കുന്നത്. കാരണം അവരുടെ അലുമിനിയം ഒരുപാട് കോർപ്പറേറ്റ് ആക്ഷൻസ് കൊണ്ട് മാത്രം കുപ്രസിദ്ധി നേടിയ ഒരു ഗ്രൂപ്പാണ് വേദാന്ത എന്ന് പറയുന്നത്. കാരണം അവർ 2013 സെസാഗോവ സ്റ്റെർലൈറ്റിനെ ലയിപ്പിച്ചു, മെർജ് ചെയ്തു. പിന്നെ 2017 കെയിൻ ഇന്ത്യയെ മെർജ് ചെയ്യിച്ചു. പിന്നെ അതിനുശേഷം ഡീലിസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഡീലിസ്റ്റ് ചെയ്തു. പിന്നെ ഇത് ഇപ്പം വീണ്ടും അവർ സെഗ്രിഗേറ്റ് ചെയ്യാൻ പോകുന്നു. ഓയിൽ ബിസിനസ്, പവർ ബിസിനസ്, അവരുടെ കെമിക്കൽ ബിസിനസ്, സിങ്ക്, കോപ്പർ ബിസിനസ്സുകളൊക്കെ ഡീമർജ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് വരുന്ന അനൗൺസ്മെൻറ്റുകൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെ കൺഫ്യൂസ് ആക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്ത് പറഞ്ഞാലും ശരി, അതിൻ്റെ വാല്യുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു വേദാന്ത ഒരു നല്ല പൈ തന്നെയാണ്. വേദാന്തയ്ക്ക് ഒരുപാട് അഗ്രസീവായിട്ടുള്ള പ്ലാനുകളുണ്ട്. ഇതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ ജസ്റ്റ് ഞാനിപ്പോൾ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി സെഷനിൽ പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. സോ വേദാന്ത എനിവേ ഡിമർജർ പ്ലാനുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പോസിറ്റീവ് മെമോഡിൽ തന്നെ. നെഗറ്റീവ് മീഡിയ എനിക്ക് തോന്നുന്നു മീഡിയാസ് ക്രിയേറ്റ് ചെയ്തതാണ്. അൾട്ടിമേറ്റ്ലി വാല്യൂ അൺലോക്കിംഗ് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും പോസിറ്റീവ് ടെറിട്ടറി തന്നെയാണ് വേദാന്തയുള്ളത്. വേദാന്തയുടെ വാല്യൂ അൺലോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ എനിവേ നമുക്ക് നോക്കാം. സോ വേദാന്തയുടെ ഡീമർജറിംഗ് ന്യൂസ് അധികം മാർക്കറ്റിന് ദഹിച്ചിട്ടില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഗുഡ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരുപാട് പ്ലാൻ എഹെഡ്സ് ഉള്ള ഒരു കമ്പനിയാണ് വേദാന്ത എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്പനികൾ, പ്രധാനപ്പെട്ട ന്യൂസുകൾ, ലെവൽസുകൾ നോക്കുക. നാളെ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യും? ഓവറായിട്ട് നെഗറ്റീവ് ആയാൽ പോലും നല്ല അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കറക്ഷൻ വന്നാൽ പോലും ഞാൻ പറഞ്ഞതുപോലെ വലിയ ബോട്ടം നിന്നിട്ട് മാർക്കറ്റിൽ വാങ്ങാമെന്നുള്ള പ്രതീക്ഷ വേണ്ട. പതുക്കെ പതുക്കെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് അക്വയർ ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോ ക്വാണ്ടിറ്റി നെഗറ്റീവിലുള്ള കമ്പനികളാണ് ശരി, അല്ലെങ്കിൽ നിങ്ങൾ നല്ലതാണെന്ന് തോന്നുന്ന നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് കമ്പനികളുണ്ട്. അതിലൊക്കെ നല്ല നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെറിയ രീതിയിൽ നടത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ്. സോ നാളത്തോടുകൂടി ഒരു മാർക്കറ്റ് സ്റ്റേബിൾ. പിന്നെ ഈ ആഴ്ച വീക്കിലി എക്സ്പയറി ഉണ്ട്, ഓർമ്മിക്കുക. വ്യാഴാഴ്ച വീക്കിലി എക്സ്പയറി ഉണ്ട്. സോ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു മാർക്കറ്റ് അഡ്ജസ്റ്റ്മെൻസും കാര്യങ്ങളൊക്കെ അതിന് മുന്നോടിയായിട്ട് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടക്കാൻ സാധ്യതയുണ്ട്. സോ എനിവേ നല്ലൊരു മാർക്കറ്റ് വീക്ക് തന്നെയാണ്, നല്ലൊരു എക്സ്പെക്ടേഷൻ തന്നെയാണ് ഈ വീക്കിൽ മാർക്കറ്റിലുള്ളത്. സോ എങ്ങനെയാണ് നമുക്ക് റിയാക്ട് ചെയ്യുക, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കമ്പനികളിലാണ് വരാൻ പോകുന്നത് വരുന്ന വീഡിയോകളിൽ നോക്കുക. അതുപോലെ തന്നെ മെമ്പേഴ്സ് ഓൺലി സെഷനിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അതാത് ദിവസങ്ങളിൽ രാവിലെയാണ് 2-3 സ്വിംഗ് സജഷൻസ് വരാറുള്ളത് സ്വാഭാവികമായിട്ടും. അതിൽ എൻട്രി ചെയ്യുന്നവർക്ക് നോക്കാം. സാധാരണയായിട്ട് മാർക്കറ്റ് അപ്ഡേറ്റ്സ് രാവിലെയാണ് കൊടുക്കുക. നമ്മൾ ഓപ്പർച്യൂണിറ്റി വരുന്നതിനനുസരിച്ചിട്ട് ദിവസങ്ങളിൽ ആണ് സാധാരണയായിട്ട് മെമ്പേഴ്സ് ഓൺലി സെഷനിൽ വരാറുള്ളത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ബട്ടൺ അനൗൺസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. സോ എനിവേ നല്ലൊരു വീക്ക് മുന്നോട്ട് കാണുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട്, അപ്ഡേറ്റ് വീഡിയോയുമായിട്ട് മുന്നോട്ട് വരാം.
എല്ലാവരും കോൺഫിഡൻസോട് കൂടി തന്നെ മാർക്കറ്റിലേക്ക് നിൽക്കുക, ലെവലുകൾ നോക്കുക. ഡിപ്സ് ആണെങ്കിൽ പാനിക്കാവാതെ നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് എടുക്കുക. ലിവറേജ് എടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള സമയത്ത് ഓവർ ലിവറേജ്ഡ് ആയിട്ടുള്ള ട്രേഡ് എടുക്കാതിരിക്കുക. ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഓവർ ലിവറേജ് ആവാതിരിക്കുക. കയ്യിലുള്ള കാശിന് മാത്രം വാങ്ങി ഓഹരികൾ വാങ്ങുക. രണ്ട് ക്വാണ്ടിറ്റി ആണെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റി നോ ഇഷ്യൂ വാങ്ങി വെക്കുക. തിരുന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് നല്ല സ്റ്റോക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക. ഇൻഡെക്സ് സ്റ്റോക്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളതാണ് പ്രധാനപ്പെട്ട സ്ട്രാറ്റജി ഈ ഒരു സമയങ്ങളിൽ മാർക്കറ്റിൽ ചെയ്യാനുള്ളത്. അപ്പം എല്ലാവർക്കും നല്ലൊരു വീക്ക് ആശംസിക്കുന്നു. നല്ല ദിവസങ്ങളാവട്ടെ. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. അതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.